ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ ലിബർട്ടി സ്ക്വയറും അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളുമാണ്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ബുഡാപെസ്റ്റ് ആദ്യമേ കാണുന്ന കര ബുഡായും നടുക്കൂടെ ഡാനിയും ഒഴുകുന്നു, അപ്പുറത്തെ കര പെസ്റ്റുമാണ്. അങ്ങനെയാണ് ഇത് ബുഡാപെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇത് പെസ്റ്റിൻ്റെ പിന്നെ ഈ ഡാനിയും കരയിൽ നിന്ന് അല്പം മാറിയാണ് ഈ സ്ക്വയർ ലിബർട്ടി സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ലിബർട്ടി സ്ക്വയറിലേക്കാണ് വന്നത്. ലിബർട്ടി സ്ക്വയർ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രവും ചരിത്രപരമായ പ്രാധാന്യമുള്ളതുമായ ഒരു പൊതു ചത്തരമാണ്. ചരിത്ര സ്മാരകങ്ങൾക്കും കേന്ദ്ര സ്ഥാനത്തിനും പേരുകേട്ട ഈ പ്രദേശം ഹംഗറിയുടെ ഭൂതകാലത്തിലേക്കും വർത്തമാനത്തിലേക്കും ആകർഷകമായ ഒരു കാഴ്ച നൽകുന്നു. ഏകദേശം 7.5 ഏക്കർ പരന്നുകിടക്കുന്ന ലിബർട്ടി സ്ക്വയർ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ്. ചുറ്റും പ്രമുഖ കെട്ടിടങ്ങളും ലാൻഡ്മാർക്കുകളും ഉണ്ട്. ലിബർട്ടി സ്ക്വയറിന് ഹംഗറിയുടെ വിശാലമായ ചരിത്രപരമായ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സമ്പന്നമായ ചരിത്രമുണ്ട്. 1848 വിപ്ലവത്തിൻ്റെ പ്രമുഖ ഹംഗേറിയൻ നേതാവായിരുന്ന ലാജോസ് കോസൂത്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ കോസൂട്ടർ എന്നറിയപ്പെട്ടിരുന്നത്. ഹംഗറിയുടെ ആധുനിക ചരിത്രത്തിലുടനീളം വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങളെ ഒരു കേന്ദ്രബിന്ദുവാണ് ഈ സ്ക്വയർ. നമ്മളിപ്പോൾ കാണുന്നത് ചതുരാകൃതിയിലുള്ള ഒരു ജലധാരയാണ്. ഇത് ഇൻട്രാക്റ്റീവ് ആണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ നിൽക്കും, നമ്മുടെ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും, നമുക്ക് അതേക്ക് കയറാം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ അതിനോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഇതിൻ്റെ സെൻസ് ചെയ്യുമ്പോഴത്തേനും അത് ജലധാര കട്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ജലധാരയ്ക്ക് പിന്നിൽ ഹംഗറിയിലെ ജർമ്മൻ അധിനിവേശത്തിൻ്റെ ഇരകളുടെ ഒരു സ്മാരകമുണ്ട്. ഹംഗറിയിലെ നിരപരാധിയായ ഇരയെ പ്രതീകപ്പെടുത്തുന്ന മുഖ്യദൂതനായ ഗബ്രിയേലിൻ്റെ മാംസത്തിൽ നാങ്ങളിൽ മുക്കിക്കൊല്ലാൻ ഒരുങ്ങുന്ന ഒരു ജർമ്മൻ ഇമ്പീരിയൽ കഴുകൻ താഴേക്ക് പതിക്കുന്നു. അതാണ് ഈ കാണുന്ന ഒരു പ്രതിമയും കാര്യങ്ങളും. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്ക്വയർ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രകടനങ്ങളുടെയും ദേശീയ ആഘോഷങ്ങളുടെയും ഒരു സ്ഥലമായിരുന്നു. ഹംഗറിയിലെ കമ്മ്യൂണിസത്തിൻ്റെ പതനത്തിന് ശേഷം അതിൻ്റെ പേര് ലിബർട്ടി സ്ക്വയർ എന്നാക്കി മാറ്റി. ഇത് ജനാധിപത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള രാജ്യത്തിൻ്റെ പരിവർത്തനത്തെ പ്രതീകപ്പെടുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ഔദ്യോഗിക ചടങ്ങുകൾക്കും രാഷ്ട്രീയ സമ്മേളനങ്ങൾക്കും സ്ക്വയർ പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ക്വയറിൻ്റെ വസ്തുവിദ്യയിലും സ്മാരകങ്ങളിലും അതിന് മുദ്ര പതിപ്പിച്ചു. അവയിൽ ചിലത് ആ കാലഘട്ടത്തിൻ്റെ ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന ലാൻഡ്മാർക്കുകളും വാസികളെയും പറ്റി പറയുകയാണെങ്കിൽ ലിബർട്ടി സ്ക്വയർ നിരവധി ശ്രദ്ധേയമായ കെട്ടിടങ്ങളാലും സ്മാരകങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. അവ ഓരോന്നും സ്ക്വയറിൻ്റെ സ്വഭാവത്തിലും ചരിത്രപരമായ പ്രാധാന്യത്തിനും സംഭാവന നൽകുന്നു. ഒന്ന്, പ്രധാനമായിട്ടുള്ള US Embassy. ഇതിൻ്റെ സൈഡിലാണ് US Embassy. ആധുനികവും സുരക്ഷിതവുമായ കെട്ടിടം ലിബർട്ടി സ്ക്വയറിൻ്റെ ഒരു വശം ഉൾക്കൊള്ളുന്നു. അതിൻ്റെ സാന്നിധ്യം ഹംഗറിയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു. എംബസിയുടെ വാസ്തുവിദ്യ ചത്തരത്തിന് ചുറ്റുമുള്ള ചരിത്രപരമായ കെട്ടിടങ്ങളുമായി വ്യത്യസ്തമാണ്. ബുഡാപെസ്റ്റിൻ്റെ ആധുനികതയും പാരമ്പര്യവും ഇത് സമന്വയിപ്പിക്കുന്നു. മറ്റൊന്ന്, ഹംഗേറിയൻ നാഷണൽ ബാങ്കാണ്. സ്ക്വയറിൻ്റെ എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ഹംഗേറിയൻ നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആധുനിക വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഉദാഹരണമാണ്. കമ്മ്യൂണിസ്റ്റ് യുഗത്തിൻ്റെ അവസാനം മുതൽ ഹംഗറിയുടെ സാമ്പത്തിക പുരോഗതിയെ പ്രതീകപ്പെടുത്തുന്ന ഈ കെട്ടിടം അതിൻ്റെ മനോഹരമായ രൂപകൽപ്പനയ്ക്കും ഗ്ലാസ് മുഖത്തിനും പേരുകേട്ടതാണ്. സോവിയറ്റ് വിമോചനത്തിനായുള്ള സ്മാരകം. 2-ാം ലോകമഹായുദ്ധകാലത്ത് നാസി അധിനിവേശത്തിൽ നിന്ന് ഹംഗറി മോചിപ്പിക്കുന്നതിൽ സോവിയറ്റ് സേനയുടെ പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ് ഈ പ്രമുഖ സ്മാരകം സ്ഥാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ഹംഗറിയിൽ സോവിയറ്റ് സ്വാധീനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു പതാക പിടിച്ചിരിക്കുന്ന ഒരു സോവിയറ്റ് സൈനികൻ്റെ ഒരു വലിയ പ്രതിമ ഈ സ്മാരകത്തിൽ കാണാം. നമ്മൾ മുമ്പേ നേരത്തെ ആദ്യമേ കണ്ടത് തരുൾ പക്ഷി പ്രതിമ. ചത്തുരത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ചരിത്ര സ്മാരകമാണ് തരുൾ പക്ഷി പ്രതിമ. ശക്തിയുടെയും പരമാധികാരത്തിൻ്റെയും പ്രതീകമായ ഹംഗേറിയൻ നാടോടി കഥകളിലെ ഒരു പുരാണ പക്ഷിയാണ് തരുൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്ഥാപിച്ച ഈ പ്രതിമ ഹംഗറിയുടെ ചരിത്രവും സാംസ്കാരികവുമായ പൈതൃകത്തിന് ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുന്നു. ദി ഫോർത്തി ആർച്ച്. സ്ക്വയറിൻ്റെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഫോർത്തി ആർച്ച്
ഇന്റർവാർ കാലഘട്ടങ്ങളിൽ ഹംഗറിയുടെ റീജന്റായ മിക്ലോസ് കോർത്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കമാൻ ഹംഗറിയുടെ രാഷ്ട്രീയ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു ചരിത്ര സ്മാരകമാണ്. കോർത്തിയുടെ കാലഘട്ടത്തിൽ നിന്നിരുന്ന വാസ്തുവിദ്യാ ശൈലിയുടെ ഒരു ഉദാഹരണമാണ്. സാംസ്കാരികവും സാമൂഹ്യവുമായ പ്രാധാന്യം. ബുഡാപെസ്റ്റിന്റെ സാംസ്കാരിക സാമൂഹ്യ ജീവിതത്തിൽ ലിബർട്ടി സ്ക്വയർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന രാഷ്ട്രീയ പ്രകടനങ്ങൾ, ദേശീയ ആഘോഷങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവയുടെ ഒരു സ്ഥലമാണ് സ്ക്വയറിൻ്റെ കേന്ദ്രം സ്ഥാനം. അതിന് ചരിത്രപരവും സമകാലികവുമായ വിവിധ സംഭവങ്ങളുടെ ഒരു പ്രധാന പോയിന്റാക്കി മാറ്റുന്നു. നമ്മളിവിടെ കാണുന്നത് റൊണാൾഡ് റീഗൻ്റെ, മുൻ യു എസ് പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ്റെ ഒരു പ്രതിമയാണ്. ആൾക്കാരതിൻ്റെ അവിടെ ആ പ്രതിമയിൽ കൈകോർത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്നുണ്ട്. ഒരു രണ്ട് കുട്ടികളാണ് ഇപ്പം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ ഓസ്ട്രേലിയയിലെ കസിനാണ്, യൂണിയനിൽ വർക്ക് ചെയ്യുന്ന കസിനാണ്. എബിയുടെ കാറിലാണ് ഞങ്ങളിപ്പം ബുഡാപെസ്റ്റിലേക്ക് പോന്നിരിക്കുന്നത്. പുറകിൽ കാണുന്ന മിന്നാരം, അത് നമ്മുടെ അവരുടെ പാർലമെന്റ് ഹൗസിന്റെ താഴെക്കൂടം പോലത്തെ മുകളിലത്തെ സ്ഥാനമാണ് അവിടെ കണ്ടത്. എന്നോട് അധികം ദൂരമില്ല ഹംഗേറിയൻ പാർലമെന്റിന്റെ ഹൗസ് ഇതാണെന്ന് തോന്നുന്നു. യു എസ് എംബസിയിലേക്കുള്ള പ്രവേശന ഇത്. കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ലിബർട്ടി സ്ക്വയർ പലപ്പോഴും സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത പരിപാടികൾക്കും പരേഡുകൾക്കും ഉപയോഗിച്ചിരുന്നു. വലിയ തുറസായ സ്ഥലം അക്കാലത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന കാര്യമായ ഒത്തുചേരലുകൾക്കും പ്രകടനങ്ങൾക്കും അനുവദിച്ചു. ഇന്ന് സാംസ്കാരിക ഉത്സവങ്ങൾ, രാഷ്ട്രീയ റാലികൾ, അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾക്കുള്ള വേദിയായി സ്ക്വയർ തുടരുന്നു. രാഷ്ട്രീയ പ്രാധാന്യത്തിന് പുറമെ ലിബർട്ടി സ്ക്വയർ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. പ്രധാന ആകർഷണങ്ങളോടുള്ള സാമീപ്യവും അതിൻ്റെ ഊർജ്ജസ്വലമായ അന്തരീക്ഷവും ബുഡാപെസ്റ്റ് പരിവേഷണം ചെയ്യുന്ന സന്ദർശകരുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു. സ്ക്വയറിലെ കഫേകളും ചുറ്റുമുള്ള കടകളും ആളുകൾക്ക് വിശ്രമിക്കാനും പ്രദേശത്തിൻ്റെ ചരിത്രപരമായ അന്തരീക്ഷം ആസ്വദിക്കാനും കഴിയുന്ന സജീവമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. സമീപ വർഷങ്ങളിൽ ലിബർട്ടി സ്ക്വയർ ആധുനിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിവിധ മാറ്റങ്ങൾക്കും നവീകരണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ബുഡാപെസ്റ്റിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭൂതകാലത്തിൽ നിന്ന് ജനാധിപത്യ വർത്തമാനത്തിലേക്കുള്ള പരിവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്ന ചരിത്ര സ്മാരകങ്ങളുടെയും സമകാലിക കെട്ടിടങ്ങളുടെയും ഒരു മിശ്രിതമാണ് ഇപ്പോൾ സ്ക്വയർ. നമ്മളിപ്പോൾ സ്ക്വയറിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. നമ്മളടുത്ത് കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു കത്തീഡ്രലാണ്. കത്തീഡ്രൽ കണ്ടിട്ട് പിന്നെ നമ്മളൊരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലം കയറി ഈ ഡാന്യൂബിൻ്റെ മുകളിലോട്ടുള്ള തൂക്കുപാലത്ത് വഴി നമ്മളിപ്പം പെസ്റ്റിലാണ് നിൽക്കുന്നത്. ബുഡ എന്നുള്ള അക്കരയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഒരു കൊട്ടാരം കണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ ഇവിടുത്തെ ഹംഗേറിയൻ പാർലമെൻ്റ് മന്ദിരം കണ്ട് അങ്ങനെ ആണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. അത്രയും കാണുക എന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. നമ്മൾ അതിനകത്ത് നിന്ന് വെള്ളി വന്നു. ഇനിയിപ്പോൾ ആ പള്ളിയിലേക്ക് പോകുന്ന നമ്മൾ പോവുകയാണ്. ലോകത്തൊക്കെ വലിയ ബിൽഡിങ്ങുകളുണ്ട്. എന്നാലും പുതിയ മാതൃകളിലുള്ള വലിയ അമ്പരച്ചുംബികളല്ല, നാലോ അഞ്ചും നിലകളുണ്ട്. പഴയ ബിൽഡിങ്ങുകളാണ്. യൂറോപ്പിലെ എല്ലാം ഓൾമോസ്റ്റ് ഇതേപോലെയുള്ള ഒരു ശൈലിയിലാണ് മിക്ക കെട്ടിടങ്ങളുടെയും ആ ഒരു ശൈലി.
ബെനീസ് വ്ളോഗ്സ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പ്രചരണാർത്ഥം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പിന്നെ മുന്നോട്ട് പതിയെ നടന്നു നീങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം വരെയാണ്. അടുത്ത നമ്മൾ വീഡിയോ ഇടുന്നത് അവിടുത്തെ ഒരു കത്തീഡ്രലും അതിൻ്റെ കത്തീഡ്രലിൻ്റെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.